ఎక్కడ ഇവിടെ കടന്ന് തൊണ്ട കീറിയിട്ട് ഒരു കാര്യവുമില്ല മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്ക അങ്ങേരി കേക്കട്ടെ വിഷമിക്കണ്ടോ വേലായുധ എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കും ഞാൻ ഇതൊക്കെ ആ മുഖ്യമന്ത്രി അവരാജന്റെ പണിയാ ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ വളരെ ശരിയാണ് ഇങ്ങനെ പോയാൽ മേനോൻ സാറിനും ദിവാരൻ സാറിനും മന്ത്രി എന്ന പദവി മാത്രമേ കാണൂ അധികാരം മുഴുവൻ മുഖ്യന്റെ കയ്യിൽ ഇത് നമ്മുടെ ഗ്രൂപ്പിനെ ഒതുക്കാനുള്ള ശ്രമമാ ഇപ്പം തന്നെ എന്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കോർപ്പറേഷൻ ചെയർമാന്മാരോടും രാജിവെക്കാൻ പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രി പകരം മുഖ്യന് ഓശാന പാടുന്നവനെ കേട്ടിരുത്താനായിരിക്കും നടക്കുകയല്ല രാജിവെക്കേണ്ടത് അയാളെ അവറാച്ചൻ രാഷ്ട്രീയത്തിൽ പതിനെട്ടടവും പഠിച്ച എന്റെ അടുത്ത് അയാളെ കളി എത്ര എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടി യുവാ മേനോൻ സാർ ഈ നിലയിൽ എത്തിയത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വരുത്താൻ ഇടയുണ്ടെന്ന് ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാർ എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊന്നേ പറയാനുള്ളൂ മുഖ്യമന്ത്രി അവറാച്ചൻ രാജിവെക്കണം മേനോൻ സാർ മുഖ്യമന്ത്രി ആകണം ഞാൻ ഉദ്ദേശിച്ച ഞാൻ മുഖ്യമന്ത്രിയായതിന്റെ അന്നു മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അതെ തർക്കമുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എനിക്ക് ഈ കൺവീനർ സ്ഥാനം മടുത്തു അവനവന്റെ പാർട്ടി നായി ഈ മുറവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല പ്രതിപക്ഷം കാര്യമുള്ള കാര്യത്തിനെ പറയൂ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ ആ സംശയം എനിക്കുണ്ട് ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ അല്ല എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യന്റെ അവഗണന കണ്ട് ചോദിക്കുന്ന എനിക്കൊന്നേ പറയാനുള്ളൂ മുഖ്യമന്ത്രി രാജിവെക്കണം ഇയാൾ അവിടെ ഇരിക്കുക മേനോൻ പറയട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നെ രാജിവെക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മുഖ്യൻ രാജിവെക്കണമെന്ന് മേനോൻ അതിൽ കയറി ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് എം എൽ എയും പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാ ഞാൻ മുഖ്യമന്ത്രി ആവാൻ ഇയാളെക്കാൾ യോഗ്യ ഞാൻ തന്നെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാള് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ട എന്റെ പേരിൽ ആരോപണങ്ങളെ ഉള്ളൂ പക്ഷെ മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും നടത്തിയ അഴിമതികളുടെ വ്യക്തമായ തെളിവുകൾ എന്റെ നിർത്ത് നിർത്ത് നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കുവിയാല് അത് ഇത് മുതലെടുക്കുന്നത് ആരാ പ്രതിപക്ഷം ഇനി ഒരു ഒറ്റത്തവണ പ്രതിപക്ഷം അധികാരത്തിൽ വന്ന കേരളം ബംഗാൾ പോലെ ആവും താഴെ ഇറക്കാൻ പറ്റിന്ന് വരില്ല അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ ദിവാകരൻ തനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ ഈ മുഖ്യൻ ഈ രീതിയിൽ ഭരണം ഇനിയും തുടർന്നാൽ KDF അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച കൺവീനറെ ഇതൊക്കെ പത്രക്കാരെയും ടിവിക്കാരെയും വിളിച്ച് സർക്കാരിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും പേടിപ്പിക്കല്ലേ എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ സുഖമായിട്ട് ഇരിക്കാമെന്ന് കരുതണ്ട മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചേ ഞാൻ അടങ്ങും ഫൈനാൻസ് മരുമകൻ IPS എന്താ ചാ നീ ഉടൻ ദിവാകറിന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തണം ഓ ഉടനെ എത്തിക്കോളാം രഞ്ജി ഓ പണം കൊടുത്ത് ലോക്കറി വേ ശരി അല്ല നിങ്ങൾ ബസ് ഓണേഴ്സും തൊഴിലാളിയും തമ്മിലൊരു പരസ്പര വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഒത്തീർപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്ക്യൂസ് മീ ദാ കളക്ടർ മരുമകൻ IAS ഹലോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും ശരി നീ വേമ്പാ ഞാൻ വരാം അപ്പൊ ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ എത്തിയ ശേഷം എന്നെ അറിയിക്കൂ ഓക്കെ മുഖേനെ മാറ്റാൻ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നതാ തൊമ്മൻചാക്കോ താൻ ആരോണം ഉന്നയിച്ചാ മതി ഞാൻ പിന്തുണച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പം മീറ്റിംഗിൽ മുഖേന വേണ്ടി ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരാച്ചൻ ഒഴിഞ്ഞു പോയാലേ നായി നടന്നോണ്ട് ഒരു കാര്യമില്ല നായിക്ക് ഇരിക്കാനോട്ട് നേരമില്ല എന്ന് മുഖ്യം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത് മേനോ സാറ് മുഖ്യമന്ത്രി ആവുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു എല്ലാം കൈവിട്ട് പോയില്ലേ ഇല്ല ജോസ്പേട്ട കൈവിട്ട് പോയി എന്ന് കരുതിയ പലതും നമ്മൾ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട് ജോസ്പേട്ടിന്റെ സ്വപ്നം ഫലിക്കും അച്ഛൻ മുഖ്യമന്ത്രി ആകും അത് മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ ഞാൻ കേട്ടോടാ ദിവാര അണികൾ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള് ഈ IPSഉം ഈ IAS എന്റെ വാക്കനുസരിച്ച് ഇവര് നിന്നിട്ടുള്ളൂ ഇവരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ അല്ല ഈ CM രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പിന് പാർട്ടി വിട്ടു പോകുന്നു ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കൂടെ നിൽക്കുന്ന ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല വളരെ ശരിയാണ് ഈ നിൽക്കുന്ന ദിവാരൻ സാറ് ഒരു മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് വരില്ല വരൂ അല്ല അത് പിന്നെ അറിയാടോ മുന്നീന്നും പിന്നീന്നും കുത്ത് പ്രതീക്ഷിച്ചിട്ട് തന്നെ കൂടെ കൊണ്ടു കിടക്കുന്നു ഞാൻ ഒഴിച്ച് അച്ഛാ ഒന്നിങ്ങോട്ട് പാർട്ടി വിടുക എന്നൊക്കെ പറഞ്ഞാ മണ്ടത്തരവാ
സി എം രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്താ ഉണ്ടാക്കാനും ശരി, മുഖ്യമന്ത്രി രാജിവെക്കണം, എനിക്കതേ പറയാനുള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വാശ്രയ കോളേജുകൾക്കെതിരെ വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയാണല്ലോ. അതെ, മുൻപന്തിയിൽ നിൽക്കുന്നത് മുഖ്യനെ പിന്തുണയ്ക്കുന്ന കെ എസ് എ ആ. അത് വിദ്യാഭ്യാസ മന്ത്രിയായ അച്ഛനെതിരെയുള്ള മുഖ്യന്റെ കളിയാണ്. ആ സമരം വഷളാക്കണം. അതെന്നെയല്ലേ ബാധിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസുകാരെ കൊണ്ട് നമ്മൾ തല്ലി ചതയ്ക്കുന്നു. ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖ്യനെതിരെ വിദ്യാർത്ഥികൾ തിരിയും. കേരളമാകെ ആളിപ്പടരുന്ന വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുഖ്യൻ മുട്ടുമടക്കും. സാറിന്റെ ബുദ്ധി കൊള്ളാം, പക്ഷെ മുഖ്യൻ പറയുന്നതല്ലേ പോലീസ്. പിന്നെ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന പോലീസുകാരും ഉണ്ട് ജോസ്പേട്ട. എസ് പി അർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മീനൂട്ടിക്ക് വേണ്ടി? ഹലോ സർ, ഹൗ ആർ യു സർ? യെസ്, കാര്യം മനസ്സിലായി. പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസ് സംയമനം പാലിക്കണമെന്നാ സി എമ്മിന്റെ ഓർഡർ. എടോ, പോലീസിന് നൊന്താ നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? എങ്കിൽ പോലീസിന് നോവും, പിന്നെന്താ ചെയ്യേണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് കുശാഗ്ര ബുദ്ധി. ഹലോ പവിത്ര, എന്തോ പോലീസ് പിള്ളേരെ തല്ലി ചതക്കുന്നത് എന്റെ മകളാ. പവിത്ര, നിന്റെ താന്ത്രം ശരിക്കും ആയിട്ട് കേട്ടോ. അവിടെ പോലീസും പിള്ളേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം, ഇതോടെ മുഖ്യന്റെ പ്രതിച്ഛായ മാറിക്കിട്ടു. അച്ഛൻ നോക്കിക്കോ, ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കില്ല, കേരളക്കരയാകെ പ്രതിഷേധം കത്തി പടരും. സർ, യൂത്ത് ഇങ്ങനെ പ്രതിഷേധയാതെ നമുക്ക് റൂട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത ഇതിനാ. അല്ല, എടോ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ മുന്നിൽ പിന്നെ നടക്കണം? അവരെ പിടിച്ച് മാറ്റണം. യെസ് സർ. ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നിരീക്ഷകൻ എത്തിയ ദിവസം കൊള്ളാം, എല്ലാം നേരിട്ടുണ്ട്, മനസ്സിലാക്കട്ടെ. പ്ലീസ് നിർത്തൂ, നിർത്തൂ പ്ലീസ്. ദയവിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ മന്ത്രിയെ പോകാൻ അനുവദിക്കും. വണ്ടി ഇവിടെ വരട്ടെ, ആ കടന്നു വരുന്ന ആളത്ര ശരിയല്ല. അക്രമം അഴിച്ചുവിടാൻ വന്നവരല്ല ഞങ്ങൾ. മന്ത്രിയുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഹലോ കൺട്രോൾ റൂം, സി എ വിജയൻ ഹിയർ. വിദ്യാഭ്യാസ മന്ത്രി ആരുടെ നെഞ്ചത്തേക്കാ കയറാൻ പോണത്? നിങ്ങൾ എന്തിനാ എന്റെ വഴി തടയുന്നേ? വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. ബോംബെറിഞ്ഞതിന്റെ പേരിൽ നിരപരാധികളെ പിടിച്ച് അത്തിട്ടിരിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം. അതൊക്കെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം, അയാൾക്കെതിരെ സമരം ചെയ്യണം. അവനെയും കൊണ്ടുവാ. നിങ്ങളുടെ അധികാര മോഹങ്ങൾക്ക് വേണ്ടി പാവം വിദ്യാർത്ഥികളെ കരിവാക്ക നോക്കണ്ട. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ച പോലെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്യില്ല, അക്രമങ്ങൾ അഴിച്ചുവിടില്ല. അവരെല്ലാം തിരിച്ചറിഞ്ഞു. പാടവിടെ ഇവനാണ് പോലീസിന് നേരെ ബോംബെറിഞ്ഞവൻ, തേർഡ് റേറ്റ് ഗുണ്ട വിക്ടർ സാമുവൽ. മന്ത്രി പറയണം ഇവൻ ഏത് കോളേജിലാ പഠിക്കുന്നെന്ന്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. സമാധാനപരമായി സമരം നടത്തിയവരുടെ ഇടയിൽ നുഴഞ്ഞുകയറി ബോംബെറിഞ്ഞ് എന്തിനാണെന്ന് ഇവൻ പറയും. ആര് പറഞ്ഞിട്ടാന്ന് ഇവൻ പറയും. കത്തിക്കട കോലം, കോലെടുക്ക. പെർഫെക്റ്റ് കോലം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക.
നേരായി നടുറോട്ട് കിടക്കുന്നത്. അടിച്ചു മാറ്റോ എല്ലാത്തെ. ആ പയ്യൻ കൊള്ളാവല്ലോ, അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം. നല്ല ഉശിര് അല്ലേ? അത് പിന്നെ കാണാതിരിക്കോ. താൻ അറിയോ അയാളെ? അറിയും, ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? എന്റെ ഒരേ ഒരു മോനെ. ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി. അവന്റെ ചോറ് ഇവിടെയും കൂർ അവിടെയുമാണ്. അവൻ നിൽക്കുന്നത് മുഖ്യന്റെ ചേരിയില്ല, താമസിക്കുന്ന മേനോൻ സാറിന്റെ വീട്ടിലും. ഇവരുടെ വീടാണ് ഒരു വീട്, കുടുംബം ഒരു കോവിൽ.